സമാജ്വാദി പാർട്ടിയിലെ ഇരുവിഭാഗങ്ങളും കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടിരുന്നു സൈക്കിൾ വേണ്ടി യഥാർത്ഥ പാർട്ടി തങ്ങളാണെന്ന അവകാശമാണ് ഇരുവിഭാഗവും ഉന്നയിച്ചത് അഖിലേഷ് യാദവിനെ ദേശീയ അധ്യക്ഷനായി തെരഞ്ഞെടുത്ത കൺവെൻഷന് സാധുതയില്ലെന്നും അത് വിളിച്ചുകൂട്ടിയ രാംഗോപാൽ യാദവിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതാണെന്നും മുലായം സിംഗ് യാദവ് കമ്മീഷനെ അറിയിച്ചു എന്നാൽ സമാജ്വാദി പാർട്ടിയുടെ തൊണ്ണൂറ് ശതമാനം എം എൽ എമാരും അഖിലേഷ് യാദവിനൊപ്പമാണെന്ന് രാംഗോപാൽ ഗോപാൽ യാദവും കമ്മീഷനെ അറിയിച്ചു തെരഞ്ഞെടുപ്പ് ചിഹ്നവുമായി ബന്ധപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ ഉത്തരവ് പ്രകാരമായിരിക്കും കമ്മീഷൻ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുക അംഗീകാരമുള്ള പാർട്ടികളിലെ ഭിന്നിപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ തീരുമാനമെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അധികാരപ്പെടുത്തുന്നത് ഈ ഉത്തരവാണ് മുലായം സിംഗിന്റെയും രാം ഗോപാൽ യാദവിന്റെയും നിവേദനങ്ങൾ ലഭിച്ചുവെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിസാം സയ്ദി അറിയിച്ചു ചിഹ്നം മരവിപ്പിക്കുന്നത് സംബന്ധിച്ച തീരുമാനം ഇവ പരിശോധിച്ച ശേഷമായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി രാം ഗോപാൽ യാദവ് पूरा डिटेल हमारे कमीशन में प्रस्तुत किया गया है कमीशन सिंबल ऑर्डर के अंतर्गत पुराने प्रेसिडेंट्स को ध्यान में रखकर के और निर्धारित प्रक्रिया जो हमेशा से फॉलो की गई कमीशन में उसके तहत जो डॉक्यूमेंट्स हमारे सामने पेश किए गए हैं चिन्ह मेरे पु विभाग स्वतंत्र चिन्ह मत तेरे कमीशन वृत्त अच्छी യഥാർത്ഥ സമാജ്വാദി പാർട്ടി ആരുടേതെന്നും ചിഹ്നമാർക്ക് അവകാശപ്പെട്ടതെന്നും തീരുമാനിക്കുന്നതുവരെ രണ്ട് വിഭാഗത്തിനും പുതിയ പേരും കമ്മീഷൻ നൽകും മാതൃഭൂമി ന്യൂസ് ഡൽഹി